നമസ്തേ. ശ്രീനാരായണ ധർമ്മത്തിലെ 176-ാമത്തെ ശ്ലോകം എന്തെന്ന് നോക്കാം. പ്രണയസർവഭൂതേഷു കരുണാമശ്രുണാമതി സമത്വം സർവഭാവേഷു ഭാവേയുർ ഗൃഹിണോ ഗുണ. പ്രണയസർവഭൂതേഷു കരുണാമശ്രുണാമതി സമത്വം സർവഭാവേഷു ഭാവേയുർ ഗൃഹിണോ ഗുണാഹ. സർവഭൂതേഷു സകല പ്രാണികളിലുമുള്ള പ്രണയ പ്രേമം, കരുണാമശ്രുണാമതി കരുണയോടുകൂടിയ ബുദ്ധി, സർവഭാവേഷു എല്ലാറ്റിലുമുള്ള സമത്വം സമത്വഭാവന, ഗൃഹിണഹ ഗൃഹസ്ഥാശ്രമിയുടെ ഗുണാഹ ഗുണങ്ങളായി, ഭവേയുഹു ഭവിക്കും. സർവ ജീവജാലങ്ങളിലുമുള്ള പ്രേമം, ദയോടുകൂടിയ മനസ്സ് ബുദ്ധി, എല്ലാറ്റിലുമുള്ള സമഭാവന, ഇവയൊക്കെ ഒരു ഗൃഹസ്ഥൻ്റെ സദ്ഗുണങ്ങളായിട്ട് കരുതപ്പെടുന്നു. നമ്മൾ ചെറുപ്പം മുതലേ കേൾക്കുന്ന ഒരു വരിയാണ് സ്നേഹമാണ് അഖിലസാരം ഊഴിയിൽ. പ്രപഞ്ചത്തില് സാരമായിട്ടുള്ളത് പ്രേമമാണ്. എല്ലാ പ്രാണികളോടുമുള്ള സ്നേഹം, അതെങ്ങനെയാണ് ഉണ്ടായി വരുന്നത്? എല്ലാറ്റിലും വർത്തിക്കുന്നത് ഒരേ ഒരു ഈശ്വര ചൈതന്യമാണെന്നുള്ള അറിവാണ് പരസ്പര പ്രേമത്തിൻ്റെ അടിസ്ഥാന ഘടകം. എന്നെ ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്നുണ്ട് എന്ന് ചോദിച്ചാൽ എൻ്റെ ആത്മാവിനോട്, അല്ലെ, എന്നോടുള്ള സ്നേഹമാണത്. എൻ്റെ ഉള്ളിലിരിക്കുന്ന അതേ ചൈതന്യമാണ് വേറൊരു ജീവജാലത്തിൻ്റെയും ഉള്ളിലിരിക്കുന്നതെന്നുള്ള തിരിച്ചറിവുണ്ടായാൽ എന്നെപ്പോലെ വേറൊരാളെ സ്നേഹിക്കാൻ പറ്റും. അയല് തഴപ്പതിനായി അതിപ്രയത്നം ചെയ്യാൻ സാധിക്കുന്നത് ഏതാദൃശന്മാർക്കാണ്. ഇത്രയൊക്കെ പോയില്ലെങ്കിൽ, ഇതൊക്കെ മുനിമാരുടെ ഋഷിമാരുടെ ഘടകമാണ് അല്ലെങ്കിൽ അവരുടെ യോഗ്യതയാണെന്ന് നമുക്ക് പറയാം. ഇത് സാധാരണ മനുഷ്യൻ്റെ ജീവിതത്തിൽ എത്രമാത്രം ആപ്ലിക്കബിൾ ആണെന്നുള്ളത് മനസ്സിലാക്കേണ്ട കാര്യം കൂടിയാണ്. ഒരു ഗൃഹസ്ഥന് എങ്ങനെയാണ് ഇത്തരം പ്രേമം ഉണ്ടാകുന്നത്? തൻ്റെ കാര്യവും തൻ്റെ കുടുംബത്തിൻ്റെ കാര്യവും നോക്കേണ്ടയാൾ എല്ലാറ്റിനെയും പ്രേമിക്കുകയും എല്ലാറ്റിലും ഇരിക്കുന്ന ഒരേ ഈശ്വര ചൈതന്യമാണെന്ന് വിചാരിച്ചാൽ ജോലിക്ക് പോയിട്ട് വൈകിട്ട് തിരിച്ചു വരുമ്പോൾ കിട്ടുന്ന കാശ് മുഴുവൻ എല്ലാവർക്കുമായിട്ട് വീതിച്ചു കൊടുത്ത് തീർക്കില്ല എന്നൊന്നും ഭയപ്പെടരുത്. അങ്ങനെയൊന്നും വരില്ല. അതൊന്നും അല്ല വേദാന്തത്തിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. എല്ലാവരിലും പ്രേമമുണ്ട്, സ്നേഹമുണ്ട്, കാരുണ്യമുണ്ട്. അതോടൊപ്പം തൻ്റെ കുടുംബത്തോട് പ്രതിബദ്ധതയുമുണ്ട്. അപ്പം അവരെയൊക്കെ സ്നേഹിക്കുകയും അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കും. എങ്ങനെ? തൻ്റെ കുടുംബത്തിന് ദോഷമില്ലാത്ത രീതിയിൽ മറ്റുള്ളവർക്കും കൂടെ സഹായം ചെയ്യുമ്പോൾ അത് ഗൃഹസ്ഥൻ്റെ യഥാർത്ഥ ധർമ്മമാവുകയാണ്. എല്ലാ ജീവജാലങ്ങളെയും സ്നേഹിക്കണം, അത് താത്വികമായ കാര്യം. അങ്ങനെയുള്ളൊരു ബുദ്ധി കൂടി ഉണ്ടായാലും എല്ലാവരുടെയും ഉള്ളിലിരിക്കുന്ന ജീവാത്മാവിനെ കണ്ട് ആ ജീവനോടൊരു കരുണയുള്ള ബുദ്ധി കൂടി ഉണ്ടായാലും ആ ജീവിതം ധന്യമായി. കരുണാമശ്രുണാമതിഹി, കരുണയോടുകൂടിയ ഒരു ബുദ്ധി ഉണ്ടായിരിക്കുക. ധിയോ യോന പ്രചോദയാതെന്നൊരാൾ രാവിലെ എണീറ്റ് ഭാസ്കരനോട് പറയുമ്പോൾ, സൂര്യനോട് പറയുമ്പോൾ, ആ സൂര്യൻ ഇയാളുടെ ബുദ്ധിയെ ചിലപ്പോൾ പ്രകാശിപ്പിച്ച് നല്ല വഴിയെ കൊണ്ടുപോയെന്ന് വരാം. എൻ്റെ ബുദ്ധിയെ തെളിച്ച് നല്ല വഴിയെ കൊണ്ടുപോകുമോ? ധ്യാനിക്കേണ്ടതായ പരമാത്മാവിൻ്റെ ആ ദിവ്യരൂപത്തെ ഞാൻ ധ്യാനിക്കുന്നു എന്നൊക്കെ ഗദ്യപ്രാർത്ഥനയിലൂടെ പഠിപ്പിക്കുന്നത് ഈ ഒരു സത്യമാണ്. ഇപ്പം എല്ലാ ജീവജാലങ്ങളോടുമുള്ള ഒരു ഒരു പ്രണയം, ഒരു പ്രേമം. പ്രേമം എന്ന് പറഞ്ഞാൽ നിർവ്യാജമായ സ്നേഹത്തിനാണ് പ്രണയം എന്നും പ്രേമം എന്നൊക്കെ പറയുന്നത്. അപ്പം ഇവിടെ എല്ലാ ജീവജാലങ്ങളെയും പ്രണയിക്കണമെന്നാണ് ഗുരുവിൻ്റെ അഭിപ്രായം. പ്രകർഷനുള്ള ഒരു നയമാണ് പ്രണയം എന്ന് കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായെന്ന് തോന്നുന്നു. അവനേറ്റവും നല്ല നയമുണ്ട്. നയം എന്ന് പറഞ്ഞാൽ ഇതാണ് ഏറ്റവും വലിയ നയം. എല്ലാവരുടെയും
എല്ലാ ജീവജാലങ്ങളുടെയും ഉള്ളിലിരിക്കുന്ന ഏകാത്മസത്തയെ കാണുന്നതാണ് ഏറ്റവും വലിയ നയം എന്ന് പറയുന്നത്. അതാണ് നയമറിയും നരൻ. ഇപ്രകാരമുള്ള തത്വത്തെ അറിയുന്നയാളെയാണ് നരൻ എന്ന് പറയുന്നത്. എങ്ങനെയുള്ള നരൻ? നയമറിയും നരൻ. അങ്ങനെയുള്ളയാൾ എന്ത് ചെയ്യും? അയലു തഴപ്പതിനായി അതിപ്രയത്നം നയമറിയും നരനാചരിച്ചിടേണം. നയം എന്താണെന്ന് അറിയുന്നത് അത് ഏറ്റവും നന്നായിട്ട് വരുമ്പോൾ അത് പ്രണയമായിട്ട് പരിണമിക്കും. നോക്കൂ, പ്രണയത്തിൻ്റെ ആ ഒരു പോക്ക് നോക്കിക്കേ. ഏറ്റവും നന്നായിട്ടുള്ള നയം, എനിക്കൊരാളെ പ്രണയിക്കാൻ സാധിക്കുന്നുവെങ്കിൽ ഞാൻ അയാളിലുള്ള ഈശ്വര സത്തയെ കാണാൻ സാധിക്കുമ്പോഴാണ് ഏറ്റവും നല്ല പ്രണയമാകുന്നത്. അത്തരത്തിലുള്ള ഒരു പ്രണയത്തെ നമ്മൾ പഠിപ്പിച്ച പുണ്യചരിതനാണ് ശ്രീനാരായണ മഹാപ്രഭു. അതുകൊണ്ടാണ് ഗുരു പറയുന്നത്, ഒരു ഗൃഹസ്ഥന്റെ ഏറ്റവും വലിയ സമ്പാദ്യങ്ങളിൽ ഒന്ന് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ്. പ്രണയ സർവഭൂതേഷു കരുണാമശ്രുണാമതി, പിന്നെയോ സമത്വം സർവഭാവേഷു, എല്ലാവരോടും ഒരു സമത്വഭാവം, സമതബോധത്തിൻ പരമഭാഗമേ. ഗുരുവിനെ സംബോധന ചെയ്തല്ലോ വത്സര ശിഷ്യൻ ഇപ്രകാരം, സമതബോധം എല്ലാം ഒന്നാണെന്നുള്ള ആ ഒരു മതി, ഈ പറഞ്ഞ കരുണാമിശ്രണമായ മതി തന്നെയാണ് സമതബോധത്തിന് ആധാരമായിട്ടുള്ളത്. അങ്ങനെ സമതാബോധത്തിന് പരമഭാഗമായിട്ടുള്ള ഗുരുവിനെ പോലെയുള്ളവർ പറയുകയാണ്, എല്ലാവരിലും സമത്വഭാവമുണ്ടാവണം. ആരിലൊക്കെയാണ്? എനിക്കും എൻ്റെ കുടുംബാംഗങ്ങൾക്കും മാത്രമാണോ ആ തരം ഭാവം ഉണ്ടായിരിക്കേണ്ടത്, അല്ലെങ്കിൽ അവരോട് മാത്രമാണോ അങ്ങനെ ഉണ്ടായിരിക്കേണ്ടത്? അല്ല, പിന്നെയോ സർവതരത്തിലും എല്ലാറ്റിലുമുള്ള ഭാവം, സമത്വം സർവഭാവേഷു, എല്ലാ തരത്തിലും എല്ലാറ്റിനോടും എല്ലാ വിധത്തിലുമുള്ള സമത്വഭാവം. അങ്ങനെ വരുമ്പോൾ ഒരു പീഡ എറുമ്പിനും വരുത്താൻ അയാൾക്ക് സാധിക്കാതെ വരും. സചേതനവും അചേതനവുമായിട്ടുള്ള ഈ പ്രപഞ്ചത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്ന ആ ഈശ്വര ചൈതന്യമാണ് ഒരു കൃമിയിലും കീടത്തിലും അമീബയിലും ഇരിക്കുന്നതെന്ന് അറിയുമ്പോൾ അതിനോട് ഒരു പ്രേമം തോന്നും, അതിനോട് ഒരു പ്രണയം തോന്നും. ഗുരു സ്നേഹിക്കുന്നത് എങ്ങനെയായിരിക്കണം എന്നൊരു ഉദാഹരണം, വളരെ രസകരമായ, വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു ഒരു സൂക്തിയുണ്ട് ഗുരുവിൻ്റെ. ലോകത്തെ സേവിക്കുന്നത് സ്നേഹിക്കുന്നത് എങ്ങനെയായിരിക്കണമെന്ന് ഗുരു പറയുമ്പോൾ അതിനൊരു ഉദാഹരണം പറയുന്നത്, മദ്യപന്റെ മത്സ്യോപയോഗം പോലെ ഇരിക്കുമെന്ന്. മദ്യപന്റെ അടുത്ത് വരുന്ന ഒരു മീനിന്റെ ഉദാഹരണമാണ് ഗുരു ഇവിടെ പറയുന്നത്. നന്നായിട്ട് പൊള്ളിച്ചു വെച്ച ഒരു മീൻ, അതിനെ ഇയാൾ കഴിക്കാൻ തുടങ്ങും. ആദ്യം അതിൻ്റെ ഏറ്റവും നല്ല ഭാഗം കഴിക്കും, ഏറ്റവും മാംസളമായ ഭാഗം കഴിക്കും. അങ്ങനെ അവസാനം അത് മുള്ളിൽ അവശേഷിക്കും, ആ മുള്ളും കൂടി അവസാനം തിന്നും. അതേപോലെ ആദ്യം തൻ്റെ ചുറ്റുവട്ടത്തുള്ളവരെ സ്നേഹിക്കുക, പ്രേമിക്കുക, അത് കഴിയുമ്പോൾ ഓരോരുത്തരെയും സർവരെയും സ്നേഹിക്കുക. ഇതാണ് സ്നേഹത്തിന് വേണ്ടത്. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്, സർവഭാവേഷു സമത്വം. ഇങ്ങനെയൊക്കെ ഉള്ള ഗുണഗണങ്ങള് ഗൃഹിണാഭവേയുഹു, ഗൃഹസ്ഥാശ്രമിയുടെ സദ്ഗുണങ്ങളായി ഭവിക്കുക തന്നെ ചെയ്യും. ഇപ്പൊ ഇത്തരത്തിലുള്ള ഗുണഗണങ്ങളെങ്കിലും കുറച്ചെങ്കിലും അനുഷ്ഠിക്കാൻ ഓരോ ഗൃഹസ്ഥനും സാധിക്കണം. പ്രിയപ്പെട്ട ശ്രോതാക്കൾ, ഇതൊക്കെ കേവലമായിട്ട് കേട്ടുവിടുകയാണോ, അതോ ഇതിനെക്കുറിച്ച് കാര്യമായിട്ട് മനനം ചെയ്യുന്നുണ്ടോ, വിചിന്തനം ചെയ്യുന്നുണ്ടോ, ഇതൊക്കെ നടക്കുന്ന കാര്യമാണെന്ന് തോന്നാറുണ്ടോ? ആ തരത്തിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഇത് ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തില്ലെങ്കിൽ ഇത് വെറും അധരവ്യായാമവും ശ്രവണവ്യായാമവും ഒക്കെ ആയിട്ട് മാത്രം മാറും. ഒരു വഴിപാട് പോലെ ദിവസവും ഗുരുകഥകൾ കേൾക്കുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് വരുന്നു എന്നുള്ള ഭാവം ഇല്ലാതെ വരികയാണെങ്കിൽ എല്ലാം വ്യർത്ഥമാണ്. കുറച്ചെങ്കിലുമൊക്കെ ജീവിതത്തിൽ കൊണ്ടുവരുവാനും പരിപാലിക്കുവാനും മനസ്സിലാക്കുവാനും ഒക്കെ സാധിക്കുമ്പോഴാണ് മനുഷ്യ ജീവിതത്തിൻ്റെ മൗലികത
നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത്. വേറൊരു ജീവജാലത്തിനും കിട്ടാത്ത സംതൃപ്തി, അത് കിട്ടുവാൻ മനുഷ്യജന്മത്തിൽ കൂടുതൽ സാധിക്കും. അത്തരത്തിൽ ഉള്ള ഒരു ഒരു മഹത്തായിട്ടുള്ള പന്താവ് കാണിച്ചു തരികയാണ് ഗുരുവിടെ. ഗൃഹസ്ഥനായിരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഗുണഗണങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവണം. ഇത് ഗുരു വെറുതെ പറയുകയല്ലേ, ഏട്ടിലെ പശു അല്ല. ഇതൊക്കെ ഒരു പരിധിവരെ സാധിക്കുന്നതാണ്. നമ്മൾ ഒന്ന് മനസ്സുവെച്ച് തീർച്ചയായിട്ടും ഇത് സാധിക്കും. ഇതൊക്കെ സാധ്യമായിട്ടുള്ള കാര്യമാണ്. അതിൽ നിന്ന് ശ്രമിച്ചു നോക്കാം. നന്ദി.